കമന്റ് ബോക്സിലൊരു ചോദ്യം. വെള്ളപ്പൊക്കം ഉള്ളതായി ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നു. ഈ അടുത്ത് കണ്ടത് തെളിഞ്ഞ നീല കളർ വെള്ളം ആണ്. അത് കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയി ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി ലാ ഇലാഹില്ലല്ലാഹ് എന്ന് ഉറക്കെ ഒരാളുടെ കൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്താണ് വ്യാഖ്യാനം? ഈ സ്വപ്നവും ഇപ്പോഴത്തെ സാഹചര്യവും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇതിൻ്റെ വ്യാഖ്യാനം വ്യക്തമായിക്കൊണ്ട് ഖലീൽ ഇബ്നു ഷാഹീനുൽ ലാഹിരി എന്നിവർ കിതാബുൽ ഇഷാറാത്ത് ഫി ഇൽമിൽ ഇബാറാത്ത് എന്ന് പറയുന്ന കിതാബിൽ കൊണ്ടുവരുന്നുണ്ട്. അതിന് നമുക്ക് മനസ്സിലാകും ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് ബന്ധമുണ്ട്. വമൻ റഅ സൈൽ, സൈൽ എന്ന് പറഞ്ഞാൽ ഒലിപ്പ് വെള്ളം, വെള്ളം പൊങ്ങി വരിക, ഒലിപ്പ് വെള്ളം, അതുപോലെ പ്രളയം എന്നൊക്കെ പറയും. അപ്പോൾ അതിനെ ഒരാള് സ്വപ്നം കാണുക, ഈ അകരിക്കുല്ലാറുണ്ടോ, അത് ഭൂമിയെ മുക്കുകയാണ്. അപ്പം അത് അത് തന്നെയാണ് ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഭൂമിയെ മുക്കിക്കളയുന്ന രൂപത്തിൽ ഒലിപ്പ് വെള്ളം, ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകി പോവല്ല. അപ്പം അങ്ങനെ രൂപത്തിൽ പെരുത്തു വെള്ളം കാണുക. അന്നസൈലൻ കവിയൻ, ശക്തിയേറിയതായ രൂപത്തിലാണ് വരുന്നത്. ദഹല മക്കാനൻ ഒരു സ്ഥലത്ത് പ്രവേശിക്കും, പിന്നെ അടുത്ത സ്ഥലത്ത് പ്രവേശിക്കും, അതല്ലേ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാല്. അങ്ങനെ ആ രൂപത്തിൽ ഇങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ഫഇന്നഹു ബലാഉൻ, അതൊരു മുസീബത്താണ്, അതൊരു മുസീബത്തിനെ ഉണ്ടാക്കും എന്നൊരർത്ഥമുണ്ട്. അത് പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഊഹിക്കാൻ, ഒരു മുസീബത്ത് തന്നെയാണ് ഒരു പ്രയാസം ഉണ്ടാക്കും. എന്നാൽ അത് മാത്രമല്ല അതുകൊണ്ട് വിവക്ഷിക്കുന്നത്, ഔ അദുവൻ, അല്ലെങ്കിൽ ഒരു ശത്രുവിനെയാണ് അത് കുറിക്കുന്നത്. നമുക്കൊരു ശത്രു ഉണ്ട്, അത് അവരിലേക്ക് എത്തിച്ചേരും, ആ ശത്രു അവരിലേക്ക് എത്തി വരും. അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ വ്യാപിച്ചു വരുമല്ലോ. അതാണ് യസീറു ഇലൈഹിം, അത് അവരിലേക്ക്, ആ ശത്രു അവരിലേക്ക് തന്നെ എത്തിച്ചേരും. അപ്പോൾ ഒരു ശത്രുതയെ അല്ലെ ശത്രുവിനെ കൊള്ളയാണ് അത് കുറിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കാം. ഇനിയാണ് ഈ ഒരു കാലഘട്ടത്തോട് അത് യോജിക്കുന്നു പറയുന്നത്, ഔ വബാഉൻ, അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി ഇവിടെ പടരാനിരിക്കുന്നു, അല്ലെ പകർച്ചവ്യാധി ഇവിടെ ഉണ്ട് എന്നതിലേക്കാണ് കുറിക്കുന്നത്. അപ്പോൾ ശരിയാണ്, ഇപ്പോൾ കൊറോണ വൈറസ് എന്ന് പറയുന്ന പകർച്ചവ്യാധി, ആകെ എൻ്റെ പകർച്ചവ്യാധി ഇപ്പം പടർന്നു പന്തലിച്ചൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് കാണുമ്പോൾ അതിലേക്ക് കറക്റ്റ് ആകുന്നുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ട് വിവക്ഷിക്കുന്നത്. ആകെ തുക പറഞ്ഞാൽ ഒരു പ്രയാസത്തിൻ്റെ ഒരു സ്വപ്നമാണ്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു മുസീബത്തുകളും പ്രയാസങ്ങളും നമുക്ക് പിടികൂടാനിരിക്കുന്നു, വരാനിരിക്കുന്നു എന്നതിലേക്കൊക്കെയാണ് അത് കുറിക്കുന്നത്. അല്ലാഹു അലം ബിസ്സവാബ്.